ഹലോ, വെൽക്കം ടു കിച്ചൺ സ്കിൽസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ചപ്പാത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തിയതിന് ശേഷം ഒരു സൈഡിലേക്ക് ഒരല്പം എണ്ണ തേക്കുക. അതിൻ്റെ ഹാഫ് സൈഡ് എടുത്തിട്ട് അത് എണ്ണ പുരട്ടുക, അതങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം മറു സൈഡിലും ഒരു ഹാഫ് സൈഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ പുരട്ടുക. അല്പം എണ്ണ മതി. വീണ്ടും അത് അതേപോലെ മടക്കുക. മടക്കിയതിന് ശേഷം നമുക്കതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മുടെ ചപ്പാത്തി റൗണ്ട് ഷേപ്പിലാണ്, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. കാരണം ഇത് മൂന്ന് ലെയറായിട്ട് നമ്മൾ മടക്കി വെക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. നമ്മുടെ ചപ്പാത്തി ഇതാണ്. നമ്മുടെ അത് കല്ലിലേക്കിടാം. ഇത് ആക്ച്വലി ഒരു നാല് ചപ്പാത്തി കഴിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് ചപ്പാത്തി മതിയാവും. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കണം, ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹാഫ് ടൈമേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണിത്. അതുപോലെ ടേസ്റ്റിയാണിത്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിടാം. ആ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മറ്റേ സൈഡും നമുക്ക് അതേപോലെ തന്നെ മുറിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചപ്പാത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇതാണ്, ഇത് ബാഗ് പോലെ ഇരിക്കും. നമുക്കിത് മൂന്ന് ലെയറായിട്ടാണ് ഇത് കിട്ടുന്നത്. മൂന്ന് ലെയറും വളരെ തിൻ ലെയറാണ് ഇത്. ആക്ച്വലി നല്ല രസകരമായിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിന്ന് ഇവിടെ മുട്ടക്കറിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം.